സ്മാർട്ട് പി എസ് ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവംബർ മാസം ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായി എലോൺ മെക്സ് മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ എ ഐ ചാറ്റ് ബോർഡിൻ്റെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ചാറ്റ് ജി പി ടി അതുപോലെ ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായി എലോൺ മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോർഡിൻ്റെ പേര് എന്താണ് ഗ്രോക്ക് എന്താണ് ഗ്രോക്ക് അപ്പോൾ ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായി എലോൺ മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോർഡിൻ്റെ പേര് ചോദിച്ചാൽ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചാറ്റ് ബോർഡാണ് എന്ത് ഗ്രോക്ക് എന്താണ് പേര് ഗ്രോക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിക്കമ്മീഷൻ ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പട്രോൾ വെസലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡീ കമ്മീഷൻ ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പട്രോൾ വെസലിന്റെ പേര് എന്താണ് ഐ സി ജി എസ് സമർ എന്താണ് ഐ സി ജി എസ് സമർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡീ കമ്മീഷൻ ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പട്രോൾ വെസലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഐ സി ജി എസ് സമർ അല്ലെങ്കിൽ എന്താണ് ഐ സി ജി എസ് സമർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിക്കു ചെയ്ത പ്രഥമ തദ്ദേശം നിർമ്മിത ഓഫ് ഷോർ പെട്രോൾ ഡീസലിന്റെ പേരാണ് എന്ത് ഐ സി ജി എസ് സമർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബജറ്റിലെ അർബൺ റെജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബജറ്റിലെ അർബൺ റെജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം മൂന്ന് നഗരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോഴിക്കോടുണ്ട് ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബജറ്റിലെ അർബൺ റെജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം അപ്പം എന്തായിരുന്നു നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബജറ്റിലെ അർബൺ റെജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മൂന്ന് നഗരങ്ങളുടെ പേര് പറഞ്ഞു ഏതൊക്കെയാണ് തിരുവനന്തപുരം ഉണ്ട് കൊച്ചിയുണ്ട് കോഴിക്കോടുണ്ട് പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ് പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ് ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പാരീസ് ആസ്ഥാനമായ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ് ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു ആണ് പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അടുത്തത് ഒരു പുസ്തകമാണ് അരുൾ എന്ന നോവൽ ആരുടേതാണ് അരുൾ എന്ന നോവൽ ആരുടേതാണ് ആരുടെയാണ് സി വി ബാലകൃഷ്ണൻ ആരുടെയാണ് സി വി ബാലകൃഷ്ണൻ അപ്പോൾ അരുൾ എന്ന് പറയുന്ന നോവൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ് സി വി ബാലകൃഷ്ണന്റെയാണ് ആരുടെയാണ് സി വി ബാലകൃഷ്ണന്റെ അപ്പോൾ സി വി ബാലകൃഷ്ണന്റെ നോവലാണ് എന്ത് അരുൾ അരുൾ എന്ന നോവൽ ആരുടെയാണ് സി വി ബാലകൃഷ്ണന്റെ അടുത്ത ചോദ്യം നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം പി രാജേഷിൻ്റെ പുസ്തകം നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം പി രാജേഷിൻ്റെ പുസ്തകം എന്താണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി അപ്പോൾ നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ട എം പി രാജേഷിൻ്റെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി ഏതാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് എം ബി രാജേഷിൻ്റെ ആണ് അപ്പൊ നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം ബി രാജേഷിന്റെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു പുസ്തകം തന്നെയാണ് നമുക്കറിയാം എന്താണ് വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ ഈ ആത്മകഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ വിവാദമായതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ ഏതാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ എസ് ആർ ർമാന്റെ ആത്മകഥ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ ഈ പുസ്തകം എന്ത് ചെയ്തു ഇതിപ്പോൾ വിവാദമായതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ അപ്പോൾ ആരുടെ പുസ്തകമാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ അത് എസ് സോമനാഥന്റെ ആത്മകഥ ആയിരുന്നു അതിനെന്ത് ചെയ്തു വിവാദമായതിനെ തുടർന്ന് ആ പുസ്തകത്തെ പിൻവലിച്ചു അടുത്ത ചോദ്യം തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളമാണ് അപ്പോൾ തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്തതൊരു നിയമനമാണ് അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂ ഡയറക്ടറായി നിയമിതനായത് ആരാണ് ആരാണ് മനോരഞ്ജൻ ആരാണ് മനോരഞ്ജൻ മിശ്ര അപ്പോൾ അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മനോരഞ്ജൻ മിശ്രയാണ് അടുത്തത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം ആരാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി അപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് വിരാട് കോഹ്ലിയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വിരാട് കോഹ്ലിയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബംഗളൂരുവിലാണ് എവിടെയാണ് ബംഗ്ലൂരുവിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബംഗളൂരുവിലാണ് അപ്പൊ നമ്മൾ പഠിച്ച ഗസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ചോദ്യം ഇതായിരുന്നു ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി എലോൺ മസ് മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോർഡിൻ്റെ പേര് ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായിട്ട് എലോൺ മസ്കിൻ്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോർഡിൻ്റെ പേര് എന്താണ് ഗ്രോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പെട്രോൾ ബസലിൻ്റെ പേരാണെന്ത് ഐ സി ജി എസ് സമർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബജറ്റിലെ അർബൻ റെജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ഏതൊക്കെയാണ് കോഴിക്കോടുണ്ട് കൊച്ചിയുണ്ട് തിരുവനന്തപുരമുണ്ട് പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മലയാളി പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു അപ്പോൾ എന്തായിരുന്നു ക്യോസ്റ്റിയൻ പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ് ഡോക്ടർ ബോബ് ജോസഫ് മാത്യു അടുത്തത് കുറച്ച് പുസ്തകങ്ങളാണ് അരുൾ എന്ന നോവൽ ആരുടേതാണ് ആരുടെയാണ് അരുൾ എന്ന നോവൽ ആരുടേതാണ് സി വി ബാലകൃഷ്ണൻ ആരുടെയാണ് സി വി ബാലകൃഷ്ണൻ അപ്പോൾ ആരുടെ നോവലാണ് അരുൾ സി വി ബാലകൃഷ്ണന്റെ നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം ബി രാജേഷിൻ്റെ പുസ്തകം നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം ബി രാജേഷിന്റെ പുസ്തകം എന്താണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്താണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി അപ്പോൾ നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത എം ബി രാജേഷിന്റെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി അടുത്ത ചോദ്യം വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥിന്റെ ആത്മകഥ വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ ആത്മകഥ എന്താണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്താണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ അപ്പൊ ഈ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എന്ത് ചെയ്തു വിവാദമായതിനെ തുടർന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് എന്ത് ചെയ്തു പിൻവലിച്ചു തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരെയാണ് മനോരഞ്ജൻ മിശ്ര അപ്പോൾ ആരാണ് മനോരഞ്ജൻ മിശ്ര അടുത്തിടെ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആര് മനോരഞ്ജൻ മിശ്ര വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം ആരാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി അപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വിരാട് കോഹ്ലി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ബംഗളൂരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ബംഗളൂരുവിലാണ് അപ്പം നമ്മൾ പഠിച്ചത് നവംബർ മാസം ആറാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം